കായംകുളത്ത് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം അലസിപ്പിരിഞ്ഞു. ഇതോടെ കലോത്സവം കായംകുളത്ത് നിന്ന് മാറ്റിയേക്കുമെന്ന നിലയുമായി. യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരും അധ്യാപക സംഘടനാ പ്രതിനിധികളും ചേരുതിരിഞ്ഞ് നടത്തിയ വാക്കുതർക്കം സംഘർഷത്തിന്റെ വക്കോളമെത്തി. യോഗം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഇതോടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതേസമയം താൻ ഇറങ്ങിപ്പോയതല്ല എന്നും മറ്റൊരു പരിപാടിക്ക് പോയതാണെന്നും MLA പിന്നീട് അറിയിച്ചു. അധ്യാപക സംഘടനകളുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം മാത്രമേ ജില്ലാ കലോത്സവത്തിന് അന്തിമരൂപം ഉണ്ടാകൂ എന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. സ്വാഗത സംഘയോഗം അലസിപ്പിരിഞ്ഞതോടെ മാവേലിക്കരയോ ഹരിപ്പാടോ ജില്ലാ കലോത്സവത്തിന് വേദിയാകുമെന്ന സൂചനയുണ്ട്. നവംബർ അവസാന വാരം കായംകുളത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം അലസിപ്പിരിഞ്ഞു. ഇതോടെ കലോത്സവം കായംകുളത്ത് നിന്നും മാറ്റിയേക്കുമെന്ന നിലയിലുമെത്തി. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരും അധ്യാപക സംഘടനാ പ്രതിനിധികളും ചേരിതിരിഞ്ഞ് നടത്തിയ വാക്കുതർക്കം സംഘർഷത്തിന്റെ വക്കോളമെത്തി. യോഗം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഇതോടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതേസമയം താൻ ഇറങ്ങിപ്പോയതല്ല എന്നും മറ്റൊരു പരിപാടിക്ക് പോയതാണെന്നും MLA പിന്നീട് അറിയിച്ചു. അധ്യാപക സംഘടനകളുമായി വെള്ളിയാഴ്ച നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇനി ജില്ലാ കലോത്സവത്തിൽ അന്തിമ രൂപം ഉണ്ടാകൂ എന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലത ES പറഞ്ഞു. സ്വാഗത സംഘ യോഗം അലസിപ്പിരിഞ്ഞതോടെ മാവേലിക്കരയോ ഹരിപ്പാടോ ജില്ലാ കലോത്സവത്തിന് വേദിയാകും എന്ന സൂചനയുമുണ്ട്. നഗരസഭാ കൗൺസിലർമാരെ വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരാക്കിയതിൽ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് തർക്കങ്ങളുടെ തുടക്കം. സാധാരണഗതിയിൽ സബ് കമ്മിറ്റികളുടെ കൺവീനറുമാർ അധ്യാപക സംഘടനാ പ്രതിനിധികളും ചെയർമാൻമാർ ജനപ്രതിനിധികളുമാണ്. തങ്ങൾക്കു കൂടി സ്വീകാര്യരായ ജനപ്രതിനിധികളെ ചെയർമാൻമാരാക്കണമെന്ന അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ ആവശ്യമാണ് തർക്കത്തിന് ഇടയാക്കിയത്. സ്വാഗത സംഘ യോഗത്തിനെത്തിയ UDF പ്രതിനിധികളും കൗൺസിലർമാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികലയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച സ്വാഗത സംഘയോഗം MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന് ആശംസ അറിയിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലത ES ആണ് മുൻകൂട്ടി തയ്യാറാക്കിയ വിവിധ സബ് കമ്മിറ്റികളുടെ ഭാരവാഹികളെയും അംഗങ്ങളെയും പ്രഖ്യാപിച്ചത്. 11 സബ് കമ്മിറ്റികളിൽ ഏറിയ പങ്കിലും ചെയർമാൻമാരായി നഗരസഭാ കൗൺസിലർമാർ വന്നതോടെയാണ് വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തർക്കമുന്നയിച്ച് രംഗത്ത് വന്നത്. ഇതോടെ പരസ്പരമുള്ള തർക്കവും സംഘർഷാവസ്ഥയും ഉണ്ടായി. തുടർന്ന് യോഗം അവസാനിപ്പിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് സംഘം മടങ്ങി. മുൻകൂട്ടി അറിയിച്ച സ്വാഗത സംഘ യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാർ, വിവിധ അധ്യാപക സംഘടനാ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സബ് കമ്മിറ്റികൾ സ്വാഗത സംഘം ചെയർപേഴ്സൺ കൂടിയായ തന്നോട് കൂടിയാലോചിക്കാതെയാണ് കായംകുളം ഉപജില്ലാ കലോത്സവ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. പ്രോട്ടോകോൾ പാലിക്കാതെയുള്ള നടപടിയാണെന്നും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളുടെ നോട്ടീസ് അച്ചടിച്ചിട്ടും ഒരു കാര്യത്തിലും തന്റെ അഭിപ്രായം ചോദിച്ചില്ല എന്നും ജില്ലാ കലോത്സവത്തിൽ ഇത്തരം പ്രവണതകൾ ഉണ്ടാകരുതെന്നും നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. എന്നാൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സണോട് തനിക്ക് പ്രത്യേക പരിഗണനയില്ല എന്നും കായംകുളം നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരെ പോലെ തന്നെയാണ് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ എന്നും യോഗം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പറഞ്ഞിരുന്നു.
സീഡിന്റെ ടൂസ് കായംകുളം